ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും അസ്മി മലയാളത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോണത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഹോൾ വീഡിയോ ചെയ്യണത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഒന്നും മേടിക്കാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നാൾ ഹോൾ വീഡിയോ ചെയ്യാവുന്നത് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഹോൾ വീഡിയോ ചെയ്യുന്നതിന് വലിയ അർത്ഥമില്ല കാരണം ഈ പറയുന്ന സംഗതികളൊന്നും നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് എസൻഷ്യൽസ് മാത്രമല്ലേ മേടിക്കാൻ പറ്റുള്ളൂ അതായത് അത്യാവശ്യമായിട്ടുള്ള സംഗതികൾക്ക് മാത്രമേ കൊറിയർ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഹോൾ വീഡിയോ കണ്ടിട്ട് മേടിക്കാന്ന് പറയുന്ന കാര്യം നടക്കില്ല പക്ഷെ ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി കേട്ടോ ഒരുപാട് നാളായില്ലേ നമ്മൾ ഹോൾ വീഡിയോ ചെയ്തിട്ട് അപ്പൊ കുറച്ചുപേര് പറയുകയും ചെയ്തു ഹോൾ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ എനിക്കും ഇങ്ങനെ തരിച്ചിരിക്കുന്നു എന്തെങ്കിലും ഹോൾ വീഡിയോ ചെയ്യാനായിട്ട് ഇത്രയും നാള് നമ്മൾ ബ്ലോഗ്സും പിന്നെ വേറെ കണ്ടന്റ് വീഡിയോസ് അങ്ങനെയൊക്കെയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്നാ ഇന്ന് ഹോൾ വീഡിയോ ആവാന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് കുറേ നാൾ മുമ്പ് ഒരു രണ്ടര മാസം മുമ്പ് കിട്ടിയതാണ് കേട്ടോ പക്ഷെ അപ്പോഴേ അവിടെ ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചത് പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ട് ഒരു ഇഷ്യൂല്ല ഫാൻ ഇടാണ്ട് ഐ എം സോ സോറി സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല പിന്നെ ഞാൻ തന്നെയല്ല ഇൻകുട്ടി എന്റെ അടുത്തുണ്ട് ഒരു ഇഷ്യൂലയും സമ്മതിക്കില്ലേ ഫാൻ ഇടാണ്ടിരിക്കാനായിട്ട് പിന്നെ ഈ ടോപ്പ് ഷീന്നാണ് നമ്മള് കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ പിന്നെ പാവാട ഒരു പഴയ പാവാടയാണ് അത്രേ ഉള്ളൂ പിന്നെ കമ്മല് സബ്സ്ക്രിപ്ഷൻ ബോക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ലിപ്സ്റ്റിക്ക് നൈക്കേടെ കുട്ടിയെ ലിപ്സ്റ്റിക്ക് തരൂ താങ്ക് യു ലിപ്സ്റ്റിക്ക് നൈക്കേടെ മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്ക് വാഷ് ഔട്ട് ചെയ്യണ കാരണം അതിന് മീതിക്ക് ഞാൻ കുറച്ചൊരു പിങ്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ വെളിച്ചം കുറച്ച് കുറവാണ് 7 ആവാറായിട്ട സമയം 7 ആവാറായിട്ട് ഇത്രയെങ്കിലും വിളിച്ചുള്ളത് തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് അപ്പൊ നമ്മളിന്ന് കാണാൻ പോണത് ഷീൻ ഹാളാണ് പി ആർ ആയിട്ട് എനിക്ക് ഷീൻ സെൻഡ് ചെയ്ത് തന്നാണ് ഇതെനിക്ക് 2 തവണയാണ് ഷീൻ പി ആർ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നത് വിച്ച് ഐ എം സോ ഹാപ്പി അബൌട്ട് കാരണം ഷീൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ബ്രാൻഡാണ് ഭയങ്കര ഡിബേറ്റബിൾ ആണ് കേട്ടോ കുറെ പേർക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ കുറെ പേർക്ക് ക്വാളിറ്റി ഇഷ്യൂസ് ഉള്ള പോലെ പറയുന്നുണ്ട് ചിലർക്ക് സ്റ്റൈൽസ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് പേഴ്സണലി ഷീൻ ഞാൻ ഇപ്പോഴാട്ടോ ഞാൻ കുറേ നാളും മുമ്പ് മേടിക്കാൻ തുടങ്ങിയതാണ് ഷീൻ എനിക്ക് അപ്പം മുതൽക്ക് ഇപ്പോഴാണെങ്കിലും അതെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഇങ്ങനത്തെ ടോപ്സ് ആണെങ്കിലും ബോട്ടംസ് ഒക്കെ ആണെങ്കിലും അതെ എനിക്ക് ഷീനിന്ന് മേടിച്ചിട്ടാണ് ടോപ്സ് ഒന്നും എനിക്ക് ഓൾട്ടർ ചെയ്യാണ്ട് ഇടാൻ പറ്റിയിട്ടുള്ളൂ വേറെ ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് മേടിച്ചിട്ട് ഇതുവരെ എനിക്ക് ഓൾട്ടർ ചെയ്യാണ്ട് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് അപ്പം എനിക്ക് സൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 2 മുമ്പ് കിട്ടിയതാണ് കേട്ടോ ഞാനിങ്ങനെ വേണോ വേണ്ടയോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഇത് പി ആർ ആയിട്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് നല്ലത് പറയണു എന്നുള്ളതില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട കേട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നു എന്നുള്ള സത്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞാൻ അത് ഹോൾ വീഡിയോ ആയിട്ട് ചെയ്താൽ മതി 2 ഞാൻ ചെയ്യാഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അത് നമ്മുടെ ചോയ്സാണ് നമുക്കിത് ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യണോ ചെയ്യേണ്ടയോ ലൈക്ക് വീഡിയോയിൽ കാണിക്കണോ കാണിക്കണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സാണ് കേട്ടോ അപ്പം അതിനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ട് പിന്നെ പ്രൊഡക്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ എല്ലാം എനിക്ക് ഭയങ്കര തൃപ്തി ആയിട്ടുള്ളതല്ല കേട്ടോ കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കും അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അവർ സെൻഡ് ചെയ്ത് തരണമെന്ന് തന്നെ ഒരു കൂമ്പാരം ഇവിടെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ഒരു അഭംഗിയാണ് കാണാനായിട്ട് ഞാൻ താഴെ തന്നെ വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പ് ഈ ജിൽ ജിൽ ടോപ്പ് തന്നെ തുടങ്ങാം ഓ മൈ ഗോഡ് ഇരിക്കുന്നതിന്റെ സ്ലീവ്സ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബ്ലാക്ക് ആണ് അതായിരിക്കില്ല എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവുക കഴിഞ്ഞ നമ്മള് കണ്ണാടി കൂടും കൂട്ടി പാട്ടില് കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് ബ്ലാക്ക് ഒന്ന് മാറ്റി പിടിച്ചൂടെ നമ്മുടെ പൂജ ഹെഗ്ഡയുടെ മേക്കപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഇൻസ്പയർഡ് ലുക്ക് ആയിട്ട് മാച്ച് ആയിട്ടാണ് ബ്ലാക്ക് സാരി ഉടുത്തത് പിന്നെ അങ്ങനെ അതിന്റെ ഒപ്പം തന്നെ മേക്കപ്പ് ഇട്ട കാരണം ഇതും കൂടി ചെയ്തതാണ് കേട്ടോ ഞാനൊരു ബ്ലാക്ക് സ്നേഹിയാണ് ഞാൻ എത്ര വീഡിയോ പറയണം എന്നെ പോലെ എന്താ ബേബി ഞാനൊരു പിങ്ക് സ്നേഹിയാണ് ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്രാ മെറ്റീരിയൽ ആണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ടീഷർട്ട് മെറ്റീരിയൽ ആണ് ഒട്ടും തന്നെ നേരിലടിക്കാണ്ട് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് എന്നാൽ അങ്ങനെ ചൂടെടുക്കൂല പിന്നെ ഇത് ഫുൾ നെക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ നെക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് അറിയാം കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ട് പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് സ്ലീവ്സ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബലൂൺ സ്ലീവ്സ് ആണ് കംപ്ലീറ്റ്ലി ഫുൾ 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 സീക്വൻസ് ആണ് കേട്ടോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയേക്കാട്ടിനും മുന്നേ ഒരു ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കാട്ടിനൊക്കെ മുന്നേ വന്നതാ കേട്ടോ ഞാൻ അപ്പോ ഇടാമെന്നൊക്കെ വിചാരിച്ച് വെച്ചതാണ് ഇപ്പൊ ഇത് പക്ക പാർട്ടി വെയർ ആണ് പക്ഷെ ഞാൻ പാർട്ടിക്കൊക്കെ പോകണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ല പക്ഷെ എന്നാലും ഒരു മോഹത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചു എന്നുള്ളൂ ഞാൻ മേടിക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 800 ആണ് പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കൂടിയിട്ടുണ്ട് 900 ഉണ്ട് ഞാൻ എന്തായാലും
സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ ഇപ്പോഴത്തെ പ്രൈസിന്റെ ഇടാട്ടോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ ഇപ്പൊ ഏകദേശം എത്രയാന്നുള്ളത്. പിന്നെ അടുത്തത് ഒരു കാഷ്വൽ ടീഷർട്ട് ആട്ടോ, നല്ല റസ്ലി കാണാനായിട്ട് കണ്ണും ചുണ്ടുമായിട്ട്. എനിക്കത് കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇക്കുട്ടി പറയണത് അമ്മയുടെ ചുണ്ടാ പറയുന്നു. അമ്മയുടെ ചുണ്ടാണോ മിമ്മി? അമ്മയുടെ ചുണ്ട് ഇത്ര വലുതാണോ? അല്ല, കുറച്ച് കുഞ്ഞി മാത്രം. നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇത് നമുക്ക് ജീൻസ് എസ്പെഷ്യലി ഹൈ വേസ്റ്റ് ജീൻസിന്റെ ഒപ്പം കിട്ടിയിട്ടൊന്നും ഇങ്ങനെ അടിയിൽ നോട്ട് ഇട്ടിട്ട് കുറച്ച് കേറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും തോന്നുന്നു. ഇതൊരു സിമ്പിൾ ടീഷർട്ട് ആണോ, കാഷ്വൽ ടീഷർട്ട് ആണ്. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ 500 rupees ആണ് കേട്ടോ, ഇപ്പോൾ 700 rupees ആണ് കാണുന്നത്. ആക്ച്വലി ഇത് 500 rupees കുറച്ച് കൂടുതലാണ്. നമുക്കൊരു 300 ആ റേഞ്ചിനാണ് മാക്സിമം ഇതിന് വേണ്ടേ തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ക്വാളിറ്റി ഒക്കെ സാധാ ക്വാളിറ്റിയാണ്, പക്ഷേ ഇതിൻ്റെ പ്രിന്റ് നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഫാമിലി ക്യൂവിനിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ജാക്കറ്റ് ഇവിടെ നിന്ന് മേടിച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു 700-800 റേഞ്ച് ആയിരുന്നു കേട്ടോ. നല്ല രസമായിട്ടുള്ള വർക്കാണ് കേട്ടോ ഇതിന്, നല്ല ഭംഗിയായിട്ടുള്ള സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കോക്കി പീസാണ്, നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും അതെ, ക്ലോത്ത് മെറ്റീരിയൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഫോൺ എടുക്കരുത്. അപ്പൊ ഇതിന്റെ മെറ്റീരിയലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് കാണുമ്പോൾ ചെറുതായിട്ടൊരു സാറ്റിൻ അതേപോലെ വെൽവെറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ പോലെ തോന്നും കേട്ടോ. പക്ഷെ ഇത് രണ്ടുമല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. കാണുമ്പോൾ തന്നെ ചെറിയൊരു ഷൈൻ ഉണ്ട്, ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ. നല്ലൊരു വ്യത്യാസമായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്, ചൂടെടുക്കൂട്ടോ, അതൊരു സത്യമാണ്. ഇത് നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ, ഈ ഫംഗ്ഷന് ബ്ലാക്ക് ഇടില്ലല്ലോ അല്ലെ, അല്ല പക്ഷെ അങ്ങനെ ഒരു പാർട്ടിക്കൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഒരു രീതിയിൽ നല്ല രസമാണ്, കുറച്ച് ബൊഹീമിയൻ ലുക്കിന് നല്ല രസമാണ്. ഫോട്ടോഷൂട്ട്സിനൊക്കെ നല്ല രസമാണിത്. ഇതിന്റെ താഴെ തൂങ്ങി കിടക്കുന്ന സീക്വൻസ് ഒക്കെ എന്ത് രസമായിരിക്കണം എന്നറിയോ, നല്ല ഗ്ലിറ്റർ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യണം വെച്ചിട്ട് ഇരുന്നിട്ടാണ് എല്ലാം തകർന്നത്. നമ്മള് വയറ് കുറയ്ക്കാനുള്ള കുറുക്ക് വഴികൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ, അധികാരം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ ഫാഷൻ ഹാക്സ് അങ്ങനെ ആർക്കും അല്ല, കുറച്ച് പേർക്ക് ഒന്നും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു അല്ലേ, ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ഇപ്പൊ വിരോധമൊന്നുമില്ല. നമുക്ക് എന്താ പ്രിഫറൻസ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടാൽ മതി. പക്ഷെ കുറച്ചെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ജെഗ്ഗിങ്സ് ആണ് കേട്ടോ. കണ്ടോ, ഇതിലിങ്ങനെ ഭയങ്കര തിക് ബാൻഡ് ആയിട്ട് വരണ കാരണം നല്ല അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള സംഗതിയാണ്. ഇതെനിക്ക് ലൂസ് ആയിരുന്നു, എന്നിട്ട് ഞാൻ അത് ടൈറ്റ് ചെയ്തതാണ് കേട്ടോ. അതിൽ കണ്ടോ ബാക്കിൽ ഒരു ടക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അരവണ്ണം ഭയങ്കര ലൂസായിരുന്നു. ഇത് ഇത്രയും ഉള്ളിലേക്ക് അടിച്ചിട്ട് ഒരു ഇഞ്ചിന് മീതിയായിട്ട് ടക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അടിപൊളി ഫിറ്റാണ് എനിക്കിത്, സൂപ്പർ ആയിട്ടുണ്ട്. 1000 rupees കേട്ടോ നമ്മൾ മേടിക്കുമ്പോൾ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്ട്രെച്ചബിൾ ആണ്, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് ഒരു ഉടുപ്പാണ് കേട്ടോ, ഒരു ഡ്രസ്സാണിത്. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പകുതി പോർഷൻ വരെ കണ്ടിട്ടുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റി ടാബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതൊരു പോളിയസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു ഉടുപ്പാണ്, ഫ്ലോറൽ പ്രിന്റ് ആണ്. സ്ലീവ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതൊരു സാധാരണ സ്ലീവ്സ് പോലെ വന്നിട്ട് ഇതേ കണ്ടോ, ഇവിടുന്ന് ഫ്രില്ല് വെച്ചിട്ട് താഴേക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ബലൂൺ സ്ലീവ് പോലെ തോന്നും. അരഭാഗത്തൊക്കെ ഇതേ കണ്ടോ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. സർപ്രൈസിംഗ്ലി എനിക്ക് ഈ ഡ്രസ് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കുന്നു കേട്ടോ. അതിങ്ങനെ ഭയങ്കര പ്ലാൻ നിൽക്കണോണ്ടാണ്, ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഫ്രണ്ടിൽ ബട്ടൺ ഉണ്ട്, അപ്പോൾ ഇത് ബ്രസ്റ്റ് ഫീഡിംഗ് അമ്മമാർക്കും ഇത് നല്ലതാണ്. ഇത് കംഫർട്ടബിൾ ആണ് കേട്ടോ, ഇവൻ ദോ പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇടാനൊക്കെ. ഇത് ഒരു വെള്ള ഡ്രസ്സാണ്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, ഇത് ഇട്ടിട്ട് കട്ട അടിപൊളി പ്രേതം ലുക്കാണ്. ഈ അനബല്ലയിലൊക്കെ വരില്ലേ ഒരു പ്രേതം, ഇങ്ങനെ മുടി കഴിച്ചിട്ട് ഇങ്ങനെ, അയ്യോ അതേ ലുക്ക്. ശരിക്കും എനിക്കെന്നെ പേടിയായി, ഞാൻ ഇട്ട് കിടക്കണ കണ്ടിട്ട്. ഞാൻ ജസ്റ്റ് പാകാണോന്ന് അറിയാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. എനിക്ക് ശരിക്കും ഫോട്ടോയില് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി, പക്ഷെ ഞാൻ ഇട്ടിട്ട് കട്ട പ്രേതം ലുക്ക്. ഇത് ഹൊക്കോബ തുണിയാണ് കേട്ടോ, ഇങ്ങനെ എന്താ കണ്ടോ ഓട്ടെ ഓട്ടെ ഓട്ടെയായിട്ട്. നല്ല രസമാണ്, എനിക്ക് ഇങ്ങനത്തെ തുണി ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഹൊക്കോബ പ്രിന്റ് ചിലപ്പോൾ ഭയങ്കര കട്ടി ഉണ്ടാവാറുണ്ട്, അത്ര സുഖം ഉണ്ടാകുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. നമുക്ക് ഉടുപ്പൊക്കെ തയ്ച്ചാലും ഇങ്ങനെ മേലിങ്ങനെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇതല്ല കേട്ടോ, നല്ല സോഫ്റ്റാണ്. പക്ഷെ ഇതിന്റെ ഒരു ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമയിലെ പ്രേതത്തിന്റെ ഒക്കെ ഡ്രസ് പോലെ തന്നെയുള്ള പാറ്റേൺ. അത് കേട്ടോ, ഫ്രണ്ടിൽ ഫ്രില്ലും ഫുൾ സ്ലീവ്സും അറ്റത്ത് ഫ്രില്ലും ഒക്കെ ആയിട്ട്. അടുത്തതും നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഉടുപ്പ് തന്നെയാണ്, പക്ഷെ മെറ്റീരിയലും പാറ്റേണും ഒക്കെ കുറെ കൂടി ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇത് നെറ്റ് മെറ്റീരിയൽ ആണ്, ഫുൾ സ്ലീവ്സ് വന്നിട്ട് ഇത് ബെൽ സ്ലീവ്സ് ആണ് ഏറ്റവും അറ്റത്ത് കൊടുത്തിരിക്കുന്നത്. ഡ്രസ് ഉണ്ട് കേട്ടോ, ഇതിന്റെ അടിവശമൊക്കെ കണ്ടോ, ഇങ്ങനെ ഫ്രിൽസ് മൂന്ന് തട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ എനിക്ക് ഫോട്ടോസിലൊക്കെ കണ്ടപ്പോ
എനിക്ക് തോന്നുന്നു ആ മോഡൽസ് ആയിട്ട് കാണുമ്പോൾ ഭയങ്കര നമുക്ക് കിടിലായിട്ട് തോന്നും. പക്ഷെ നമ്മളിടുമ്പോൾ ഒരുമാതിരി എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി പോലെ. എന്നുവെച്ചാൽ ഞാനിടുമ്പോൾ എനിക്ക് ഉടുപ്പിടുമ്പോൾ ഒന്നും കൂടി പൊക്കൊക്കെ കുറയുകയാണേ. പക്ഷെ ഇതെനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടോ. വെള്ളം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ചേരുന്ന പോലെ തോന്നിയില്ല. ഇതെനിക്ക് ചേരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു നമുക്കിപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്, അങ്ങനത്തെ ഡ്രസ്സല്ല കേട്ടോ ഇത്. നമുക്ക് വീഡിയോസിലിടാനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് ഇടാനും പിന്നെ ഇടാം. ഒരു കുഞ്ഞി പാർട്ടിക്കൊക്കെ ആണെങ്കിലൊക്കെ ഇടാവുന്നതാണ്. കുഞ്ഞി പാർട്ടി വെയർ ആയിട്ട് അല്ലാണ്ട് ഒരു കാഷ്വൽ വെയർ അല്ല. പിന്നെ ഇത് ട്രൗസേഴ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിൽ ഒരു സിൽവർ ഉണ്ട് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇടുക. പക്ക കറക്റ്റ് ഫിറ്റ് ആയിട്ട് വരും കേട്ടോ. അരവണ്ട ലേശം ലൂസ് ആണ്, ടക്ക് ഇട്ടാൽ മതി. നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ഫോർമൽസ് ആണ് കേട്ടോ. അത്യാവശ്യം ലൈക് ഷർട്ട്സിന്റെ ഒപ്പം ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ട്രൗസേഴ്സ് ആണ്. നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് കാണാനായിട്ട്. ഇങ്ങനത്തേനൊക്കെ ഷീൻ ബെസ്റ്റ് ആണ് കേട്ടോ. ട്രൗസേഴ്സ്, ഇങ്ങനത്തെ പാൻസ്, ഇങ്ങനത്തെ വെറൈറ്റി ഉടുപ്പുകൾ, പിന്നെ ഇങ്ങനത്തെ ടോപ്സ് ഉണ്ടല്ലോ. ഇങ്ങനത്തെ ടോപ്സിനൊക്കെ ഭയങ്കര വിലക്കുറവാ. 200 ആ ഒരു റേഞ്ചിൽ കിട്ടും. നമുക്ക് കടയിൽ നിന്നൊന്നും ചിലപ്പോൾ ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല. പക്ഷെ സൈസ് ഒരു ഇഷ്യൂ ആണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സൈസ് എന്നെക്കാട്ടിലും ഒരു പൊടിക്ക് മീതിയാണെങ്കിലാണ് ചോയ്സസ് കൂടുതലുള്ളത്. പ്ലസ് സൈസിലേക്കൊക്കെ കടക്കും തോറും ചോയ്സസ് കുറച്ച് കുറവാണ്. ഇങ്ങനത്തെ കാഷ്വൽ വെയറിന് പക്ഷെ പ്ലസ് സൈസിന് വേണ്ടി പ്രത്യേകം ഉണ്ട്, അവർക്ക് സെക്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രസമായിട്ടുള്ളത് കിട്ടും. ഒന്ന് തപ്പി നടക്കണമെന്ന് മാത്രം. പിന്നെ അടുത്തത് ഇതൊരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. ഞാനിത് ആക്ച്വലി ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എന്നെ മെഷീൻ കേട് വന്നു. അതാണ് എനിക്കിപ്പോൾ ഏറ്റവും സങ്കടമായിട്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഇനി എങ്ങനെ നന്നാക്കാനാന്ന് എനിക്ക് ഒരു പിടുത്തില്ല. അത് എന്താ പറ്റിയ നൂലൊക്കെ കുടുങ്ങി മൊത്തം. എനിക്കത് പറയുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ മെഷീൻ ഇല്ലാണ്ട് ഒരു കാര്യം നടത്തുന്നത്. ഈ ടോപ്പ് ഉണ്ടോ, നിക്ക് ഭയങ്കര ലൂസാണ്, ഭയങ്കര വൈഡാണ്. അപ്പം അതൊന്ന് അടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇങ്ങനെ വലിയൊരു അബദ്ധം പറ്റിയത്. ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. ഇത് രസമുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതിൻ്റെ അളവ് വേണ്ടിയിട്ട് ജഡ്ജ് ചെയ്യണ്ട. നമുക്കിവിടെ ഒന്ന് അത് പിടിച്ച് നല്ലപോലെ അടിച്ചൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതൊരു 300-400 റുപ്പീസിൻ്റെ ടോപ്പാണ്. അത് രസമുണ്ട്. കോട്ടൺ ടോപ്പാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പാണ്, ഭംഗിയുള്ള ഒന്നാണ്, കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും ഈ ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.